അവന്റോട് കത്തൊരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലി എല്ലാം മുങ്ങി പോട്ടെ. പത്ത് മണിയോട് പോർത്തോണ്ടല്ലേ അവനീ പോസ് കാണിക്കണത്. മര്യാദയ്ക്ക് നടക്കണ, ഇല്ലെങ്കിൽ മനീന്ദ്ര സാബ് നിന്നെ എടുത്ത് നടക്കും. അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. രണ്ടു വർഷമായിട്ട് ഇവിടെ അലക്കുന്ന തന്നെ ഒന്നുമില്ലേ. വാചടിക്കാതെ വേഗം അലക്കടോ, ബാക്കിയുള്ളവരും തുടങ്ങി കൊണ്ട് വരണുണ്ട്. നന്നായി. അതെ, ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്? പത്ത് പതിനാറ് കുടുംബങ്ങളുണ്ടോ? എന്നാ പിന്നെ ഇതൊരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ? എന്റെ അമ്മേ, ഇത് ഏത് കാലമാടന്റെയാണോ? ഈ കാലമാടന്മാരെക്കാൾ ബെടാ ഇനി വേറൊരുത്തനുണ്ടോ? ഇവന്മാരൊക്കെ എന്ത് ബെടാ സാബല്ലേ ശരിക്കുള്ള സാബ്. സിക്കൻ തറസി പഞ്ചാബി പോയിരിക്ക, ഉടനെ വരും. അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി, അപ്പ മൂത്രം ഒഴിക്കും. അങ്ങേർക്ക് അതിന്റെ അസുഖമുണ്ടാ? അങ്ങേരല്ല, ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ അവര്, ഇവന്മാർക്കെല്ലാം ബെടാ സാബിന് വലിയ പേടിയാ. എനിക്കും. ഖാനാ ഖാനാ കാണേ, കാണ കഴിയാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. നഹി 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 എന്ന് പറഞ്ഞാ നഹി പോടോ. ഹേ ചെല്ലടാ ചെല്ലി, പോയി കാണ കഴുക്, നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ. കാണ അല്ല ഖാന, ചപ്പാത്തി ഞാനായാലും വിളിച്ചത്. ആണാ, എന്റെ അമ്മ വിശന്നിട്ട് നിക്കാൻ പറ്റണില്ല. വേണ്ട, ഇനി അങ്ങോട്ട് ചെല്ലണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്. പണിയൊക്കെ എനിക്ക് തീറ്റവനും. പിന്നെ എല്ലാരും തിന്നു കഴിയട്ടെ, നിന്ന് അലക്ക്. എന്തോ ഇത്, ഇതെന്നെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി. അയ്യോ, ഇത് നിന്റെ മുതലാളിയല്ല, ബെടാ സാബിന്റെ ഒരേ ഒരു പെങ്ങളും മേം സാബിന്റെ ചുരിദാറാ. ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി, ബെടാ സാബ് നിന്ന് ഈഞ്ച പരിവാക്കും. കാണട്ടും, ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. അതാണ് കാണാ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. വെച്ചെന്നിട്ട് അലക്കാൻ പറ്റണില്ല, ഇത്തിരി ചോറ് തരും. ഓ, ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ ചോർ ഹേ, യെസ് ഐ ആം ചോർ, നോ കഞ്ഞി. അച്ചാറെങ്കി അച്ചാറ്. പോയി മാങ്ങേ, ചോറ് ഇത്ര ദൂരെ കൊണ്ട് വെച്ചേക്കണം. ഒരാൾക്കുള്ള ചോറേ ചോറേ. ഇതെന്തൊരു നാടാ, കാണാന്ന് പറഞ്ഞ ചപ്പാത്തി, ചോറെന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ ഇവരെ ദോഷികള്. ആ, ഇതിവിടെ ഇരിപ്പണ്ട. എടാ, നീ അറിഞ്ഞ എന്നാ അടുക്കളയിലിട്ട് ഇടിച്ചടാ. അവിടെയൊക്കെ ഇടിച്ച്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി, ഇവിടെ കിട്ടും. ഇടിയാ അല്ല ഭക്ഷണം. പിന്നെ ഇതെന്ത് പണ്ടാരോട് ഭക്ഷണം? ഇതെങ്ങനെ തിന്നാനാ? ബായി കുറച്ച് ചാർ തരോ. ചാർ? ആ ചാർ ചാർ. ദേ പിന്നെ ഇടാണ്. ഇതെന്താണോ? ഏക് ദോ തീൻ ചാർ ഛേ ഛേ പാഞ്ച് ഛേ. നീ കയ്യഴുണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കയ്യഴുക്. അത് ഇത് തിന്നാനായിട്ട് ഇവിടെ അറക്കമില്ല വല്ലതും ഉണ്ടോ ഒന്ന് അറപ്പിക്കാൻ? ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്. തിന്ന് തിന്ന്. അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പണയൊരുപ്പടികൾ? പക്ഷെ യുവന്മാര് കുഴപ്പമൊന്നുമില്ല മാംസം, നല്ല പിള്ളേരാ. ചപ്പാത്തി കച്ചാറാ, ഇതൊന്നും നടക്കൂല. വേറെ കറിയൊന്നുമില്ലേ? ഓഹോ, 5-സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ. വേഗം ഇതും കഴിച്ച് ജോലി നോക്ക്. ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശീലമില്ല. എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ, ഒരു അക്ഷരം മിണ്ടാതിരുന്ന് കഴിക്കുന്നത്. അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല. എന്താ പൊട്ടനാ? അതെ പൊട്ടനാ. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം ഒന്നും അവനില്ലട്ടാ. ഇന്നെടുത്തോടാണിക്കോ. എല്ലാം രണ്ട് പ്ലേറ്റ് എടുത്തോട്ടാ. എന്തേടാ അത് തിന്നോ? ഇതാണോ താൻ പറഞ്ഞ മ്യാം സാബ്? ഇതോ ഒരു മാം സാബ് തന്നെ, ഞാൻ പറഞ്ഞത് ഇതല്ല. ഇതിനേക്കാൾ വലിയൊരു മാം സാബ് ഉണ്ട്, തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ. നല്ല തീറ്റയാ. അതല്ല,
സംസാരിക്കാൻ കഴിയില്ല. പിന്നെ കാത് കേൾക്കാം. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. പൂജ, ഇങ്ങ് വന്നേ, ഒരു സംഗതി കാണിച്ചു തരാം. വാ, ഒരാളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ കാണേണ്ട ആളാ. ദേ ഇയാളാ, ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെ പോലെ തന്നെയാ പെരുമാറ്റം. ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു. ഓഹോ, കാണാതെ എത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്ര. ഞാൻ ദൈവനെ എറിഞ്ഞത്? ഈ മിണ്ടാപ്രാണിയാണോ നീ എറിഞ്ഞത്? എടാ എറികടാ, അവന്റെ മോന്തയ്ക്ക് തന്നെ കൊള്ളണം. ദേ ദേ, ഈ ഭാഗത്ത് നീ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ പഞ്ചാബി മാത്രം പറയരുത്. കയ്യിലെ പണം കൊടുത്ത് മൊന്തോണ്ട് ഏറ് വാങ്ങുന്നയാള് ഈ ലോകത്ത് എന്റെ ഭർത്താവ് മാത്രമേ കാണുന്ന പറഞ്ഞത്. പഞ്ചാബി പറയാൻ പാടില്ലെന്ന് എന്താ പറഞ്ഞാലേ? ഈ നാട്ടിൽ താമസിക്കുമ്പോ വീട്ടിൽ പോലും നമ്മൾ ഇവിടുത്തെ ഭാഷയെ പറയാവൂ, അല്ലെങ്കിൽ മുറിമലയാളമായിട്ട് ചെല്ലുന്ന നമ്മളെ എല്ലാവരും കളിയാക്കും, ഒറ്റപ്പെടുത്തും എന്നല്ലേ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്? ഓ, എന്തു പറഞ്ഞാലും സിക്കന്ദർ സിക്കന്ദർ, ഇത്രയ്ക്ക് പേടിക്കാൻ നിങ്ങളുടെ ജ്യേഷ്ഠനൊന്നും അല്ലല്ലോ. ജ്യേഷ്ഠന്റെ പുത്രൻ അല്ലേ? ആ, ജ്യേഷ്ഠപുത്രൻ തന്നെ. പക്ഷെ ഞാൻ അവനെ എന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്താ കാണുന്നത്. അവൻ പറയുന്നതാണ് ഈ വീട്ടിലെ നിയമം. നിയമം അതനുസരിച്ചാ മതി. യാ!